ചതിക്കപ്പെട്ട് മരുഭൂമിയിലെത്തപ്പെട്ട നജീബിന്റെ കഥയാണ് ആട് ജീവിതം പറഞ്ഞു വെക്കുന്നത്. ഇതുപോലെ തന്നെ ചതിക്കപ്പെട്ട് മരുഭൂമിയിൽ അകപ്പെടേണ്ടി വന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ആഴ്ചകളോളം വിജനമായ മരുഭൂമിയിലൂടെ ആരെങ്കിലും തന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ അയാൾ നടന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോൾ തനിക്ക് വേണ്ടി സ്വന്തമായ ഒരു കുഴിമാടമൊരുക്കി അയാൾ മരണത്തെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സിനിമയെ വെല്ലുന്ന റിക്കി മെഗിയുടെ യഥാർത്ഥ കഥയിലേക്കാണ്, അതിജീവനത്തിൻ്റെ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എ വേൾഡ് ഓഫ് ലൂപ്പ്. ഒട്ടനവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ബെന്യാമിൻ്റെ ആട് ജീവിതം എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത മലയാളികൾ വളരെയധികം ചുരുക്കമായിരിക്കും. ഉപജീവനാർത്ഥം സൗദി അറേബ്യയിലേക്ക് എത്തിച്ചേർന്ന്, പിന്നീട് അവിടെ നിന്നും ചതിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് എത്തിച്ചേർന്ന നജീബ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയാണ് ബെന്യാമിൻ ആട് ജീവിതം എന്ന് പറയുന്ന ഈ ഒരു നോവൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണിപ്പോൾ സിനിമയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആട് ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ റിക്കിയുടെ കഥയ്ക്ക് വലിയ തോതിലുള്ള സാമ്യതകൾ തീർച്ചയായും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയേറെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കടന്നുപോയിക്കൊണ്ടിരുന്ന റിക്കി മെഗിയുടെ കുട്ടിക്കാലം അച്ഛൻ്റെ മരണത്തോടുകൂടെ പൂർണ്ണമായിട്ടും താളം തെറ്റുകയാണ്. പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ജോലികൾ ഏതാനും വർഷക്കാലങ്ങൾക്കുള്ളിൽ തന്നെ അയാൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കാർപ്പറ്റുകൾ വിൽക്കാനും മത്സ്യബന്ധനത്തിനും ഇലക്ട്രീഷ്യനായിട്ടും ഒക്കെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് റിക്കി പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ 2006 തുടക്കമാകുമ്പോൾ തന്നെ അയാളുടെ എല്ലാ വിധത്തിലുള്ള ജോലികളും നഷ്ടമാവുകയാണ്. പൂർണ്ണമായും ജോബ്ലെസ് ആയിട്ട് അയാൾ മാറുകയാണ്. പക്ഷേ എന്തോ ഭാഗ്യമെന്നോണം ഓസ്ട്രേലിയയിലെ വെസ്റ്റ് ഓസ്ട്രേലിയൻ പോർട്ട് ഹെഡ്ലാൻഡിൽ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തരക്കേടില്ലാത്തൊരു പാക്കേജോട് കൂടിയിട്ട് നല്ലൊരു ജോലി റിക്കിക്ക് ലഭിക്കുകയാണ്. മറുത്തൊന്നും ചിന്തിക്കാതെ ജനുവരി മാസത്തിൽ തന്നെ ജോയിൻ ചെയ്യാമെന്ന് റിക്കി സമ്മതം മൂളുകയാണ്. അതിനടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയയുടെ വിജനമായ ഔട്ട്ബാക്കിൻ്റെ ബൺടൈൻ ഹൈവേയിലൂടെ ഡെസേർട്ട് റൂട്ടിലൂടെ തൻ്റെ ലക്ഷ്യസ്ഥാനത്തെയും നോക്കിക്കൊണ്ട് അയാൾ കാറുമെടുത്ത് സഞ്ചരിക്കാൻ ആരംഭിക്കുന്നു. പൂർണ്ണമായും വിജനതയാണ്. ചുവന്ന മരുഭൂമി അങ്ങനെ പരന്നു കിടക്കുകയാണ്. അതിനിടയിലൂടെയാണ് തൻ്റെ ചലഞ്ചർ കാറുമായിട്ട് റിക്കി തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചിരുന്നത്. പക്ഷേ അയാളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും തകിടം മറിച്ചൊരു യാത്രയായിരുന്നു അത്. ഏതാനും ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 3 വഴിയരികിൽ കാറ് പാർക്ക് ചെയ്ത് നിൽക്കുന്നതായിട്ട് റിക്കി കാണുകയാണ്. പൂർണ്ണമായും വിജനമായ പ്രദേശമാണ്, മരുഭൂമിയാണ്, ആകെ കുറച്ച് കുറ്റിച്ചെടികളും വലിയ പാറക്കല്ലുകളും മാത്രമുള്ള പ്രദേശമാണ്. അതിനാൽ ആ ആളുകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ വേണ്ടി അവർ കൈ കാണിച്ചപ്പോൾ റിക്കി പതിയെ തൻ്റെ വാഹനം ഒതുക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. അവരുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ പൂർണ്ണമായിട്ടും തീർന്നു പോയതായിരുന്നു. അതിനാലൊക്കെ തന്നെ തങ്ങളുടെ തൊട്ടടുത്ത ഫ്യൂൽ സ്റ്റേഷനിൽ ഇറക്കി തരുമോ എന്നാണ് ആ 3 റിക്കിയോട് ചോദിക്കാനുണ്ടായിരുന്നത്. വളരെയധികം സഹായ മനസ്കനായിട്ടുള്ള റിക്കി മറ്റൊന്നും ചിന്തിക്കാതെ ആ 3 തൻ്റെ കൂടെ കൂട്ടി തൻ്റെ വാഹനത്തിൽ പിന്നെയും മുന്നോട്ടേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ റിക്കി അവരുമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വളരെയേറെ ഉല്ലാസപൂർണമായ നിലയിൽ തന്നെയാണ് അവരുടെ ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ആ 3 കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി റിക്കിക്ക് കുടിക്കാനായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കൂൾ ഡ്രിങ്ക്സിൻ്റെ ക്യാന് കൈമാറുകയാണ്. മറുത്തൊന്നും ചിന്തിക്കാതെ റിക്കി അവർ നൽകിയിട്ടുള്ള ആ കൂൾ ഡ്രിങ്ക്സ് അതുപോലെ തന്നെ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെയും അവർ മുന്നോട്ടേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് റിക്കിയുടെ കണ്ണുകൾ പതിയെ പതിയെ അടയുന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. പിന്നീട് പതിയെ അയാൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അയാൾ ആ ഓസ്ട്രേലിയൻ ഔട്ട്ബാക്കിൻ്റെ പൂർണ്ണമായിട്ടും വിജനമായ ഏതോ ഒരു പ്രദേശത്താണ്. ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള വസ്ത്രങ്ങളും കാണാനില്ല. റിക്കിയുടെ പാൻറ്റും ഷർട്ടും ഷൂവും എല്ലാം അതിനോടകം അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനം അവിടെ ഇല്ല, വാഹനത്തിലുണ്ടായിരുന്ന വസ്തുക്കളില്ല, കൂട്ടത്തിലുണ്ടായിരുന്ന 3 കാണാനില്ല. വളരെയധികം വേദനയോടുകൂടി റിക്കി ആ നഗ്നമായ സത്യം തിരിച്ചറിയുകയാണ്. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. ആ 3 നൽകിയിട്ടുണ്ടായിരുന്ന ആ കൂൾ ഡ്രിങ്ക്സിൽ എന്തൊക്കെയോ തരത്തിലുള്ള മയക്കുമരുന്നുകൾ അവർ കലക്കി നൽകിയിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചതിന് ശേഷം ബോധം നഷ്ടമായ റിക്കിയെ ഓസ്ട്രേലിയൻ ഔട്ട്ബാക്കിൻ്റെ പൂർണ്ണമായും വിജനമായ സ്ഥലത്ത് അവർ ഉപേക്ഷിച്ച് റിക്കിയുടെ എല്ലാ വിധത്തിലുള്ള വസ്തുക്കളും അപഹരിച്ചുകൊണ്ട് കടന്നു കളഞ്ഞിരിക്കുന്നു. സത്യത്തിൽ അവർ മരണത്തിന് റിക്കിയെ വിട്ടുകൊടുത്തുകൊണ്ടാണ് അവിടെ നിന്നും അയാളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നത്. കാരണം റിക്കി അവർ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഓസ്ട്രേലിയൻ ഔട്ട്ബാക്കിൻ്റെ പൂർണ്ണമായും വിജനമായ പ്രദേശത്തായിരുന്നു.
ഓസ്ട്രേലിയയുടെ മധ്യഭാഗത്ത് ചുവന്ന മരുഭൂമികളും വലിയ പാറക്കെട്ടുകളും വലിയ മലനിരകളും കുറ്റിച്ചെടികളും നിറഞ്ഞ ആരോരും താമസമില്ലാത്ത ജനവാസം ഒട്ടുമില്ലാത്ത പൂർണ്ണമായും വിജനമായ പ്രദേശമാണ് ഓസ്ട്രേലിയൻ ഔട്ട്ബാക്ക്. പകൽ സമയങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള ചൂടാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുക. രാത്രികാലങ്ങളിലേക്ക് മാറുമ്പോൾ കഠിനമായ തണുപ്പും ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടാറുണ്ട്. അതോടൊപ്പം ഓരോ വർഷത്തിലും ഏതാനും ആളുകളൊക്കെ തന്നെയും ഓസ്ട്രേലിയൻ ഔട്ട്ബാക്കിൻ്റെ പല പ്രദേശങ്ങളിലേക്കും പ്രവേശിച്ച് പൂർണ്ണമായിട്ടും അവരെ കാണാതാകാറുണ്ട്. എത്രയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാലും പിന്നീട് ഒരിക്കലും കാണാതായ ആ വ്യക്തികളെ ഓസ്ട്രേലിയൻ ഔട്ട്ബാക്കിൻ്റെ പ്രദേശങ്ങളിൽ നിന്ന് ആർക്കും തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കാറില്ല, കണ്ടെത്താൻ സാധിക്കാറില്ല. ഇത്തരത്തിലുള്ള ഓസ്ട്രേലിയൻ ഔട്ട്ബാക്കിൻ്റെ പൂർണ്ണമായും വിജനമായ പ്രദേശത്താണ് റിക്കി മാഗി ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. അയാൾ ചുറ്റും നോക്കുന്നുണ്ട്. പൂർണ്ണമായും വിജനത മാത്രമാണ് അയാളുടെ കൺമുന്നിൽ അപ്പോൾ അയാൾക്ക് ദൃശ്യമാകുന്നത്. ആ ചെറിയ കുറ്റിച്ചെടികൾക്കിടയിലൂടെ, ആ ചുവന്ന മരുഭൂമിയിലൂടെ അയാൾ എങ്ങോട്ടും നില്ലാതെ നടക്കാൻ ആരംഭിക്കുകയാണ്. വലിയ തോതിൽ സങ്കടവും പ്രയാസവും ദുഃഖവുമൊക്കെ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും വിവസ്ത്രനായ അയാൾ എങ്ങോട്ടും നില്ലാതെ ആ മരുഭൂമിയിലൂടെ നടന്നുകൊണ്ടേയിരുന്നു, മുന്നോട്ടേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു. ഈ ഒരവസരങ്ങളിലെല്ലാം അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ചിന്ത എങ്ങനെയും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്നത് മാത്രമായിരുന്നു. ആരെങ്കിലും തന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ റിക്കി മാഗി എന്ന മനുഷ്യൻ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ മണിക്കൂറുകളോളം നടന്നുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ ദാഹവും വിശപ്പുമൊക്കെ അയാളിലേക്ക് കടന്നു വരാൻ ആരംഭിക്കുന്നുണ്ട്. മരുഭൂമിയാണ്, പൂർണ്ണമായിട്ടും വിജനതയാണ്. അതിനാൽ അവിടെ ഓരോ തുള്ളി ജലത്തിനും വലിയ തോതിലുള്ള പ്രാധാന്യമുണ്ട് എന്ന് റിക്കിക്ക് തീർച്ചയായും അറിയായിരുന്നു, ഉറപ്പായിരുന്നു. അതിനാലൊക്കെ തന്നെ ദാഹം അകറ്റാൻ വേണ്ടി തൻ്റെ മൂത്രം കുടിക്കാൻ അയാൾ ഈ ഒരു അവസരത്തിൽ നിർബന്ധിതനാവുകയാണ്. പിന്നെയും പ്രതീക്ഷയോടുകൂടി തന്നെ ആ ചുവന്ന മരുഭൂമിയിലൂടെ എങ്ങോട്ടും നിന്നില്ലാതെ അയാൾ നടന്നുകൊണ്ടേയിരുന്നു. ശക്തമായ വെയിലാണ് ഈ ഒരു അവസരങ്ങളിലെല്ലാം തന്നെ വിവസ്ത്രനായ റിക്കിയുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറിക്കൊണ്ടേയിരുന്നത്. ഈ ഒരു അവസരങ്ങളിലെല്ലാം ഔട്ട്ബാക്കിലെ താപനില എന്ന് പറയുന്നത് 40°C വരെയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും മണിക്കൂറുകൾക്ക് ശേഷം പതിയെ പതിയെ സൂര്യൻ പോയി മറിയുന്നുണ്ട്, ഇരുട്ട് പരക്കാൻ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അത് റിക്കിക്ക് വലിയ വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നത് കൊടിയ തണുപ്പായിരുന്നു. എങ്കിലും ചെടികളും മറ്റുമൊക്കെ വെച്ച് ശരീരമൊക്കെ മറച്ചുകൊണ്ട് അന്നത്തെ രാത്രി ഒരു വിധത്തിൽ റിക്കി തരണം ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസവും ആരെങ്കിലും തന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ, എങ്ങനെയും രക്ഷപ്പെടണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടെ ആ ഓസ്ട്രേലിയൻ മരുഭൂമിയിലൂടെ അയാൾ നടന്നുകൊണ്ടേയിരുന്നു. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കൂടുതൽ സമയമൊന്നും ഈ മരുഭൂമിയിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന കാര്യം അയാൾക്ക് ഉറപ്പായിരുന്നു. അതിനടിസ്ഥാനത്തിൽ എങ്ങനെയും ഒരല്പം വെള്ളവും ഭക്ഷണവുമൊക്കെ കണ്ടെത്തണമെന്ന ചിന്ത അയാളുടെ മനസ്സിലേക്ക് ഈ ഒരു അവസരങ്ങളിൽ കയറിക്കൂടുന്നുണ്ട്. ഭാഗ്യമെന്നോണം അത് മഴക്കാലത്തിൻ്റെ അവസാനമായിരുന്നു. അതിനാലൊക്കെ തന്നെ ആ മരുഭൂ പ്രദേശത്തെ ചില പാറകളിലും മറ്റുമൊക്കെ, ചില കുഴികളിലും മറ്റുമൊക്കെ വെള്ളം കെട്ടി നിൽക്കാറുണ്ടായിരുന്നു. ഏറെ നേരത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ റിക്കി മാഗി ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ചില കുഴികൾ കാണാനിടയാവുകയാണ്. ഏറെ സന്തോഷത്തോടുകൂടെ ആ കുഴികളിൽ നിന്നും മതിവരുവോളം വെള്ളമെടുത്തു കുടിച്ച് അയാൾ തൻ്റെ ദാഹം ശമിപ്പിക്കുകയാണ്. പിന്നെയും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള യാത്ര അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് അങ്ങോട്ട് വലിയ തോതിൽ തന്നെ വിശപ്പയാളെ വേട്ടയാടാൻ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ കുഴികളിൽ നിന്നൊക്കെ വെള്ളമെടുത്തു കുടിച്ച് ദാഹവും വിശപ്പുമൊക്കെ ഒരു വിധത്തിൽ ശമിപ്പിച്ചുകൊണ്ട് അയാൾ പിന്നെയും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മണിക്കൂറുകളും ദിവസങ്ങളും അത്തരത്തിൽ കടന്നുപോയി. ഏറെക്കുറെ ഒരാഴ്ച പിന്നിടുകയാണ്. ഈ ഒരാഴ്ചയോളം നടന്നിട്ടും ഒരൊറ്റ മനുഷ്യജീവിയെപ്പോലും ആ മരുഭൂമിയുടെ ഒരു സ്ഥലത്തും ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അയാൾ തൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ഒരു അവസരമൊക്കെ എത്തുമ്പോൾ വിശപ്പ് വല്ലാണ്ട് അയാളെ പിടികൂടുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട്. കണ്ണിൽ കണ്ട എല്ലാം എടുത്ത് തിന്നാനുള്ള വിശപ്പ് അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ മുന്നിലൂടെ ഓടുന്ന ചെറിയൊരു ഓന്തിനെ അയാൾ ശ്രദ്ധിക്കുന്നത്. മറുത്തൊന്നും ചിന്തിക്കാതെ ചാടി അയാൾ ആ ഓന്തിനെ പിടികൂടുകയാണ്. അതിനെ കീറി മുറിച്ചതിന് ശേഷം വെയിലത്തൊരൽപ്പം സമയമിട്ട് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കുകയും അതിനുശേഷം വളരെ ആർത്തിയോടുകൂടി തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം ആദ്യമായിട്ട് റിക്കി മാഗി എന്ന മനുഷ്യൻ ആ ഓന്തിനെ പൂർണ്ണമായിട്ടും അയാൾ തിന്നുകയാണ്. പിന്നെയും അയാൾ തൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു അവസരങ്ങളിലൊക്കെ തന്നെയും ദാഹം തോന്നുന്ന അവസരത്തിൽ സമീപത്തുള്ള പാറക്കെട്ടുകളിലും മറ്റുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന വെള്ളം മറ്റുമൊക്കെ എടുത്ത് അയാൾ കുടിക്കുന്നുണ്ട്. കൺമുന്നിൽ കാണുന്നതിനെയെല്ലാം വിശപ്പ് വരുന്ന അവസരത്തിൽ അയാൾ പിടിച്ച് ഭക്ഷിക്കുന്നുണ്ട്.
ഓന്തുകളെയും മരുഭൂമിയിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള തവളകളെയും അതുപോലെ തന്നെ കഴിച്ചു നോക്കുമ്പോൾ നല്ലതെന്ന് തോന്നുന്ന പുല്ലും ചെടികളും ഒക്കെ തന്നെ തൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി റിക്കി മാഗി എന്ന മനുഷ്യൻ കഴിച്ച് നടന്നുകൊണ്ടേയിരുന്നു. ആ നടത്തം മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ട് മാസങ്ങളോളം നീണ്ടു നീണ്ടു പോകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ റിക്കി തൻ്റെ നടത്തം അവസാനിപ്പിച്ച് തനിക്ക് താമസിക്കാൻ വേണ്ടി ചെറിയൊരു കൂര ആ മരുഭൂമിയിൽ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. മണ്ണും കല്ലുകളും ചെടികളും അതുപോലെ തന്നെ പുല്ലുകളും എല്ലാം വെച്ചുകൊണ്ട് അയാൾ ചെറിയ നിലക്ക് തനിക്ക് കിടക്കാൻ ആവശ്യമായിട്ടുള്ള, തനിക്ക് കഴിഞ്ഞുകൂടാൻ ആവശ്യമായിട്ടുള്ള ഒരു ഷെൽട്ടർ, ചെറിയൊരു കൂര ആ മരുഭൂമിയിൽ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ആഴ്ചകളോളം നടന്ന ശേഷം ഇനി തന്നെ രക്ഷിക്കാൻ ആരും വരില്ല എന്ന് തോന്നിയതിനാലായിരിക്കാം, ഒരു പക്ഷേ പ്രതീക്ഷകളെല്ലാം മങ്ങിത്തുടങ്ങിയതിനാലായിരിക്കാം, ഇനി അങ്ങോട്ട് തൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ച് അയാൾ ആ മരുഭൂമിയിൽ ചെറിയൊരു കൂര നിർമ്മിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും പിന്നീടുള്ള ദിവസങ്ങളിലും പാറക്കെട്ടുകളിൽ നിന്നുള്ള വെള്ളവും ഓന്തിനെയും തവളയെയും വ്യത്യസ്ത തരത്തിലുള്ള ചെറിയ ചെറിയ ജീവികളെയും പുല്ലുമൊക്കെ ഭക്ഷിച്ചുകൊണ്ട് അയാൾ ജീവൻ നിലനിർത്തുന്നുണ്ട്. പക്ഷേ എന്തോ ഏറ്റവും അവസാനമെത്തുമ്പോൾ, പിന്നെയും ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അയാളിൽ നിന്ന് എന്നേക്കുമായി അവസാനിച്ചിരിക്കണം. അതിനാലൊക്കെ തന്നെ തൻ്റെ ആ ഷെൽട്ടറിന് മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു കുരിശ് മരം കൊണ്ട് കെട്ടിവെച്ചുകൊണ്ട് അയാൾ പിന്നീട് അങ്ങോട്ട് മരണത്തെ കാത്തു കിടക്കാൻ ആരംഭിക്കുകയാണ്. അതായത് തനിക്ക് വേണ്ടി സ്വന്തമായ ഒരു കുഴിമാടം നിർമ്മിച്ച് അതിനകത്ത് അയാൾ മരണത്തിന് വേണ്ടി കാത്തിരിപ്പ് തുടർന്നു. ചതിക്കപ്പെട്ട് റിക്കി മാഗി എന്ന മനുഷ്യൻ ഓസ്ട്രേലിയയുടെ മരുഭൂ പ്രദേശത്ത് പൂർണ്ണമായും വിജനമായ ഭാഗത്തകപ്പെട്ടിട്ട് അന്നേക്ക് 71 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് തീർത്തും അവിചാരിതമായി ഫാമിൽ ജോലി ചെയ്യുന്ന ആ വ്യക്തി ആ വഴിക്ക് കടന്നു വരുന്നത്. അയാൾ നോക്കുമ്പോൾ വിദൂരതയിൽ കുരിശൊക്കെ വെച്ച് ചെറിയൊരു ഷെൽട്ടർ, ചെറിയൊരു കൂര കാണാനിടയാവുകയാണ്. അതിനകത്ത് എന്താണ് എന്ന കൗതുകം കാരണം പതിയെ പതിയെ അയാൾ ആ കൂരയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. അതിനകത്തേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് കാണാൻ സാധിച്ചത് ഒരു അസ്ഥികൂടമായിരുന്നു. അതെ, ജീവനുള്ളൊരു അസ്ഥികൂടം. 71 ദിവസത്തെ വിജനമായ മരുഭൂമിയിലൂടെയുള്ള അലച്ചിലിന് ശേഷം ആദ്യമായി റിക്കി മാഗി ഒരു മനുഷ്യനെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ്. അയാളുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന് അതൊരു പ്രാരംഭമായി മാറുകയാണ്. എന്തെന്നില്ലാത്ത സന്തോഷവും ആശ്വാസവും ഒക്കെ ഈ ഒരു അവസരങ്ങളിൽ റിക്കിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അയാളെ രക്ഷപ്പെടുത്തിയതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഫാമിൽ ജോലി ചെയ്യുന്ന വ്യക്തി അയാളെ നേരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുകയാണ്. 71 ദിവസം കാര്യമായ ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ ശരീരഭാരത്തിൻ്റെ ഏറെക്കുറെ പകുതിയോളം കുറഞ്ഞ് ജീവിക്കുന്ന ഒരു അസ്ഥികൂടം കണക്കെ അതിനോടകം തന്നെ റിക്കി എന്ന മനുഷ്യൻ മാറി വന്നിരുന്നു. എങ്കിലും ജീവൻ നിലനിർത്താനായി വെള്ളം കുടിച്ചതുകൊണ്ടും കണ്ണിൽ കണ്ടതൊക്കെ എടുത്ത് ഭക്ഷിച്ചതുകൊണ്ടുമൊക്കെ അയാളുടെ ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റോ വൈൻഡപ്പാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾ ഡിസ്കാൻ കാണുന്നു വിചാരിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മരുഭൂമിയിൽ അകപ്പെട്ട് ജീവൻ മരണ പോരാട്ടം നടത്തി അവിടെ നിന്നും അതിജീവിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് എത്തിച്ചേർന്ന ഒട്ടനവധി മനുഷ്യരെ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ആടുജീവിതത്തിൽ നജീബിൻ്റെ കഥയാണ് നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ അതുപോലെ തന്നെ മരുഭൂമിയിൽ അകപ്പെട്ട ഒട്ടനവധി മനുഷ്യർ നമ്മുടെ ഈ ലോകത്തുണ്ട്. മലയാളികളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ചിലരുടെയൊക്കെ കഥ ഇതുപോലെ നമ്മളെല്ലാവരും അറിയുന്നു, മറ്റു ചിലരുടെ കഥ ആരും അറിയാതെ പോകുന്നു. ചിലരൊക്കെ രക്ഷപ്പെടുന്നു, മറ്റുള്ളവർ എന്നേക്കുമായി ആ മരുഭൂമിയിൽ തന്നെ അവരുടെ ജീവിതം അവസാനിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെ ഏതാനും നാളുകൾക്ക് മുമ്പ് മരുഭൂമിയിൽ അകപ്പെട്ട, സഹാറ മരുഭൂമിയിൽ അകപ്പെട്ട മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ തീർച്ചയായും ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ റിക്കി മാഗി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2010 തൻ്റെ അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അയാൾ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു. തൻ്റെ ഒരു ബയോഗ്രഫി അയാൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാന്ന് പ്രതീക്ഷയോടെ. ബൈ.